എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മിയക്കുട്ടിയും എം ജി സാറും തമ്മിലുള്ള ടോപ്പ് സിംഗറിലെ പ്രശ്നം തീരുന്നില്ല. ഇന്നത്തെ കാരണം എന്താണെന്നല്ലേ? വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോ ഇനി ലഭിക്കുവാനായി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെല്ലൈക്കണും മറക്കാതെ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. ഇന്നത്തെ ടോപ്പ് സിംഗർ വേദിയിലേക്ക് ഒരു മനോഹരമായ ഗാനവുമായി നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിലെ കുട്ടിക്കുരുന്ന് കിളിക്കൊഞ്ചൽ മിയക്കുട്ടി വരുന്നുണ്ട്. നമ്മൾക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് പെർഫോമൻസുകൾക്ക് മുൻപ് റിലിക്സ് പ്രശ്നം നമ്മുടെ എം ജി സാറും മിയക്കുട്ടിയും തമ്മിലുണ്ടായിരുന്നു. റിലിക്സ് എന്ന് നമ്മുടെ മിയക്കുട്ടി പറയുന്നത് ലിറിക്സിനെയാണ് അല്ലേ? എന്തായാലും നമ്മുടെ എം ജി സാറ് കുറച്ചും കൂടി ലിറിക്സ് പഠിച്ചിട്ട് വരണമെന്നാണ് നമ്മുടെ മിയക്കുട്ടി അന്ന് പറഞ്ഞത്. ആ ഒരു പ്രശ്നം തീർന്നതിന് ശേഷം ഇന്ന് നമ്മുടെ മിയക്കുട്ടി ടോപ്പ് സിംഗർ വേദിയിലേക്ക് വരുമ്പോൾ പ്രശ്നം പിച്ചാണ്, ശ്രുതിയാണ്. അത് ഇന്ന് എം ജി സാർ പാടുന്നത് പിച്ച് തെറ്റിയിട്ടാണ് എന്നാണ് നമ്മുടെ മിയക്കുട്ടി പറയുന്നത്. എന്തായാലും മധു സാർ പറഞ്ഞത് ടീച്ചർ തന്നെ, നമ്മുടെ മിയ ടീച്ചർ തന്നെ നമ്മുടെ എം ജി സാറിന് പാട്ട് പഠിപ്പിച്ച് കൊടുക്കാനാണ്. എന്തായാലും കുറേയധികം രസകരമായ മുഹൂർത്തങ്ങൾ ഇന്നത്തെ ടോപ്പ് സിംഗർ വേദിയിൽ ഉണ്ടാകും എന്ന കാര്യവും തീർച്ചയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മിയക്കുട്ടിയുമായിട്ടും മേഘ്നക്കുട്ടിയുമായിട്ടുള്ള നമ്മുടെ ജഡ്ജസിൻ്റെ ആ ഒരു ഇൻട്രാക്ഷൻസ്, രസകരമായ സംഭാഷണങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഒരു കൊച്ചു കൊച്ചു കുറുമ്പുകളൊക്കെ കാണാൻ ഏവർക്കും താല്പര്യവുമാണ്. എന്തായാലും ഇന്ന് നമ്മുടെ മിയക്കുട്ടി പാടുന്ന പാട്ടിലേക്ക് വരാം. മിയക്കുട്ടി പാടുന്ന പാട്ട് പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും എന്ന എനിക്കു ഞാൻ സ്വന്തം എന്ന സിനിമയിലെ ഗാനമാണിന്ന് നമ്മുടെ മിയക്കുട്ടി പാടുന്നത്. ഈ ഒരു സിനിമ 1979 പുറത്തിറങ്ങിയത്. സംഗീതം ശ്യാമാണ്, എഴുതിയിരിക്കുന്നത് സത്യൻ അന്തിക്കാട്. അതേ സംവിധായകനായിട്ടുള്ള സത്യൻ അന്തിക്കാടാണ് ഈ ഒരു സിനിമയിലെ പാട്ടുകൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത്. പാടിയിരിക്കുന്നത് നമ്മുടെ ദാസേട്ടനും പി സുശീലയും ചേർന്നാണ്. ഈ ഒരു മനോഹരമായ ഗാനവുമായാണ് ടോപ്പ് സിംഗർ വേദിയിലേക്ക് നമ്മുടെ മിയക്കുട്ടി ഇന്ന് വരുന്നത്. എന്തായാലും ആ ഒരു രസകരമായ സംഭാഷണങ്ങളും ആ ഒരു പാട്ടിനൊക്കെ ആയിട്ട് നമ്മൾക്ക് തീർച്ചയായും കാത്തിരിക്കാം. അപ്പോൾ കൂടുതൽ ടോപ്പ് സിംഗർ വിശേഷങ്ങൾ അപ്പോൾ അറിയുവാനായി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായ ഒരു ബെല്ലൈക്കണും പ്രസ് ചെയ്യുക.